ഹലോ മച്ചാമാരെ, വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് നമ്മളെ ഫിഫ മൊബൈലുള്ള 99+ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാതെ എങ്ങനെയൊക്കെ നമുക്ക് പരിഹരിക്കാം, എന്തൊക്കെ ചെയ്യാൻ പറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. സോ വീഡിയോ എല്ലാവരും മുന്നോട്ട് വാച്ച് ചെയ്യുക, ചാനൽ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മൾ ജസ്റ്റ് നമ്മളെ ഈ പ്ലെയറിനെ നമുക്ക് മാനേനെ എടുക്കാം. ഓക്കെ, അപ്പോൾ മാനെ ഓൾറെഡി ടീമിലുണ്ട്. സോ ടീമിലില്ലാത്തൊരു പ്ലെയർ ആകുമ്പോൾ അതായിരിക്കും നമുക്ക് നന്നാവുക. ഓക്കെ, നമുക്ക് തൽക്കാലം സാൻകെറ്റ് എന്ന് പറഞ്ഞ പ്ലെയറിനെ എടുക്കാം. ഓക്കെ, നമുക്ക് അൺലോക്ക് ചെയ്തിട്ടുണ്ട് ആളെ, ജസ്റ്റ് നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇവിടെ 9.84 ആൾ 3 എണ്ണവും 10.40 ഇവിടെ 1 ഉള്ളത്. ഇവിടെ സെയിൽ പ്രൈസ് തന്നെ 9.84 നിലവിൽ ആൾ ഏറ്റവും ചെറിയ രീതിയിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ പിന്നെ സെല്ല് ചെയ്യാട്ടിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ 9.84 ഇടുന്നുണ്ടെങ്കിൽ 9.84 4 10 ഇതിൽ ഇത്രന്നെ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ 10.40 ഇടുന്നുണ്ടെങ്കിൽ 10.40 2 വരും. പക്ഷേ ഏറ്റവും ചെറിയ പ്രൈസ് ആയിരിക്കും നമ്മളെ സെയിൽ പ്രൈസിൽ ഫസ്റ്റ് വരുന്ന പ്രൈസിൽ നിന്ന് കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ പ്ലേയേഴ്സ് എന്ന് വെച്ചാൽ അടിഞ്ഞു കൂടി അവിടെ എടുക്കും. കാരണം എത്രാമത്തെ പൊസിഷനിലാണ് വരുന്നത്, ആ പൊസിഷനിൽ അവിടെ നിൽക്കും. അതിന് മുന്നിലുള്ളതൊക്കെ വിറ്റ് പോയിട്ടേ നമ്മളെ പൊസിഷനിൽ എത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതന്നെ, നമുക്ക് ഇവർ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മളെ ഫിഫ മൊബൈലിൽ 99+ പ്രോബ്ലംസിന് 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, നമ്മൾ പൊസിഷൻ പെട്ടെന്ന് ആദ്യം ആക്കുക. ഓക്കെ, അപ്പോൾ പൊസിഷൻ നമുക്ക് പൊസിഷൻ ആദ്യം ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ടൈം അപ്ഡേറ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, നമ്മളെ ഫിഫ മൊബൈലിൽ ലേറ്റസ്റ്റ് ആയ പ്ലേയേഴ്സും നല്ല കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡുകളും അവർ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ചില കാർഡുകളൊന്നും അവർ അപ്ഡേറ്റ് ചെയ്യില്ല, ഏകദേശം എല്ലാ കാർഡുകളൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. സോ ഇത് വേറൊന്നുമല്ല, നമ്മളെ ഞാൻ ബെനറ്റിനെ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ബെൻഡേക്കറിനെ നമ്മൾ ജസ്റ്റ് നിങ്ങൾ നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെല്ല് ചെയ്യാൻ നോക്കുമ്പോൾ സോറി ആൾക്ക് പ്രശ്നമുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് വേറെ ഏത് പ്ലസ് ഡംബലിനെ ആക്കാം. ഓക്കെ, ഇതിലിപ്പോൾ 6-5 ആൾ 1. ഓക്കെ, ഇപ്പം നമ്മൾ 6-2 നമ്മൾ 6-2 എന്നിപ്പോൾ എന്ത് മാറിയിട്ടുണ്ട്, നമ്മളെ ലോവസ്റ്റ് പ്രൈസ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ 1 ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 6-2 വരും. ഓക്കെ, ഇപ്പോൾ ഈ 6-5 ഉള്ളത് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ, 3 പ്രൈസ് ഇപ്പോൾ ഓൾറെഡി അവർ പറഞ്ഞു, 6-31, 6-26, 6-5. സോ ആളൊരു രീതി വെച്ചിട്ട് ആളെ എന്താ പറയുക, ആളെ കാർഡും ആളെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് ഇവർ ഓരോ 2 മണിക്കൂറിൽ നമ്മളെ ഫിഫ മൊബൈലിൽ എന്ത് ചെയ്യും, നമുക്കിത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെ ഫിഫ ഓരോ പ്ലേയേഴ്സിനെ അപ്�േറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കാരണം എന്താ വെച്ചാൽ ആ പ്ലെയറിന് എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ, പ്ലെയർ നല്ല പ്ലെയറാണ്, പിന്നെ നല്ല കാർഡായിരിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ട് പെർഫോമൻസ് ലേറ്റസ്റ്റ് കാർഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവർ ഇത് ചെയ്യുക, അപ്ഡേഷൻ ചെയ്യുക. അപ്പോൾ എല്ലാ പ്ലെയേഴ്സിനും ചെയ്യൂല, എല്ലാ പ്ലെയേഴ്സിനും ഒന്നും ചെയ്യില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലെയേഴ്സിന് ഇതേമാതിരി ചെയ്യും, ഏകദേശമൊക്കെ കുറേ പ്ലെയേഴ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ പ്രൈസ് മാറുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതേമാതിരി ഓരോ പ്രൈസും 2 മണിക്കൂറിൽ മാറിക്കൊണ്ട് പുതിയ പ്രൈസ് വരും. അപ്പോൾ നമ്മൾ ആ പ്രൈസ് മാറുന്ന സമയത്ത് നമ്മൾ സെല്ല് ചെയ്യാട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞത്, സോ ആ ക്യാഷിൽ നമ്മളെ പ്ലെയേഴ്സ് ഫസ്റ്റിൽ കയറും. സോ അപ്പോൾ ഫസ്റ്റിൽ കയറും എന്നല്ല പറഞ്ഞത്, ആരാണ് ഫസ്റ്റ് ചെയ്യുന്നത്. കാരണം ചിലവരൊക്കെ ഈ നമുക്കൊരു ടൈമറൊക്കെ വെച്ചിട്ട് കറക്റ്റ് ടൈമിൽ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഇതില്ലാതെ ഇപ്പോൾ പ്രൈസ് മാറുമ്പോഴത്തേന് സെല്ല് ചെയ്യാവുന്നവരൊക്കെ ഉണ്ട്, അങ്ങനെ സെല്ല് ചെയ്ത് വിറ്റവരും ഉണ്ട്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മളും ചെയ്യണം. നമ്മൾ ഒരു സെക്കൻഡ് ഒരു ഇതിനും നിൽക്കാൻ നിൽക്കരുത്. പെട്ടെന്ന് തന്നെ ആണെങ്കിൽ മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റത്തെ എത്രാമത്തെ പൊസിഷനിലൊക്കെ ആയിരുന്നു, എത്ര മുന്നിൽ പൊസിഷനിലൊക്കെ ആയിരുന്നു, അത്രയും കൂടുതൽ നിങ്ങളെ കാർഡ് വിറ്റ് പോകാൻ സാധ്യത കൂടുതലാണ്. ഇനി നിങ്ങൾക്ക് മനസ്സിലാവേണ്ടി നിങ്ങളെ പ്ലേയേഴ്സ് എപ്പോഴാണ് എങ്ങനെയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫിഫ പ്രൈസിൽ തന്നെ ഫിഫ മൊബൈലിൻ്റെ ഒഫീഷ്യൽ ആപ്പ് ഉണ്ട് നമ്മളെ പ്ലേ സ്റ്റോറിന്, ജസ്റ്റ് നിങ്ങളത് ഡൗൺലോഡ് ചെയ്തായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ പ്ലെയറിനെ അടിച്ചുകൊടുത്താൽ എത്ര ടൈം പായി, ഇനി എപ്പോഴാണ് അടുത്ത റിഫ്രഷും കാര്യങ്ങളൊക്കെ, അതിലിങ്ങനെ ടൈമർ ഇങ്ങനെ കുറയുന്നൊക്കെ കാണാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ടൈമർ ഇതിലോട്ട് കയറ്റിയിട്ട് നിങ്ങൾ കറക്റ്റ് ടൈമിങ്ങിനാണ് സെല്ല് ചെയ്യാട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പ്ലേയേഴ്സ് സെല്ല് ചെയ്ത് പോകും. ഇത്രാമത്തെ പൊസിഷൻ ആ രീതിയിൽ പൊസിഷനും പോകും. അപ്പോൾ 99+ പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയും. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ. എല്ലാവരും ചാനൽ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ.